ശിവനെ ഈ പടത്തിലെ ഹീറോ. കാരണം ആദ്യം ലേശം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ടും ഒരു കുശലനും ഒരു മങ്കോപിയും ഒരു പിടിവാശിക്കാരനും സ്വാർത്ഥനും ഒക്കെ ആയിട്ട് തോന്നുന്ന അശോകന്റെ കഥാപാത്രത്തിന്റെ വളർച്ച സിനിമയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായി അശോകൻ മാറുന്നതാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറയില്ല. ബാബുക്കുട്ടി റേഷൻ കടക്കാരൻ, റേഷൻ കടയുടെ കാര്യം മാത്രമേ 24 മണിക്കൂറുള്ളൂ. ഇയാള് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഇയാളെ റേഷൻ കട തുടക്കാൻ പറ്റില്ല, നാട്ടുകാർ വിളിച്ച് ചീത്ത പറയും, അങ്ങനെ ഒരുപാട് ടെൻഷൻ പുള്ളിക്കുണ്ട്. ഫുൾ ടൈം അതാണ്. പക്ഷേ നമ്മുടെ കഥയിലേക്ക്, കഥയിലെ മറ്റു കഥാസന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ കഥാപാത്രം തികച്ചും പരിപൂർണനായ മനുഷ്യനായി മാറുന്നത് കാണാൻ പറ്റും. ഒരുപക്ഷേ ഒരു അശോകൻ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു പെർഫോമൻസ് ഈ പടത്തിൽ തന്നിട്ടുണ്ട് അല്ലേ? അശോകൻ പിന്നെ ആ ഒരു രീതി പാരലൽ സിനിമയിലെ കൂടെ വന്നാണ് ഞാനും അശോകനും ഒക്കെ. എൻ്റെ പേര് വിപിൻ ആറ്റ്ലി. എനിക്ക് രജോ ചേട്ടനും അമ്മക്ക ഹരീഷ് ചേട്ടൻ ടീമിലൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് അഭിനയിക്കാൻ രജോച്ചേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. സോ ഞാൻ എഫ് കെയിലെ ഫിലിം കണ്ടാണ്. അപ്പോൾ അവിടുത്തെ റെസ്പോൺസ് ഞാൻ കണ്ടാണ്, ഒരു ഭയങ്കര അത്ര റെസ്പോൺസ്. ഞാൻ നേരത്തെ എഫ് കെ പോയിട്ട് ഒരു സിനിമയ്ക്കും കണ്ടിട്ടില്ല. അപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ അതിന് ഇരട്ടി റെസ്പോൺസ് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ്. അറ്റ്ലി അഭിനയിക്കുന്ന കഥാപാത്രത്തിനെ വേണമെങ്കിൽ വലിയ ഹോളിവുഡ് കഥാപാത്രങ്ങളുണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു സൈക്കോ ആണ്. പക്ഷെ കണ്ടാ തോന്നൂല്ല, ഇപ്പോഴും കണ്ടാ തോന്നൂല്ല. എന്നോട് ലിജോ ചേട്ടൻ പറഞ്ഞു, നീ ഡിപ്രഷൻ കഥാപാത്രമാണ്, നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, നീ സാധാരണ ചെയ്യണം ചെയ്തായിരുന്നു. പക്ഷെ എല്ലാവരും നമ്മളെയൊക്കെ, എനിക്ക് ഇവരുടെയൊക്കെ പ്രകടനം അത്ഭുതമായിരുന്നു. അത്ഭുതവും അസൂയും അത് തീർച്ചയായിട്ടും നിങ്ങൾക്കും പകർന്ന് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ വിശ്വാസം. കാരണം അത്രത്തോളം കഥാപാത്രവും എന്താ പറയുക, ഒരു നമ്മുടെ വേഷഭൂഷാദികൾ നടനാക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നമ്മളെ ഈ എന്താ പറയുക, കഥാപാത്രം നിൽക്കുന്ന കഥാപരിസരവും കൂടെ നമ്മളെ കഥാപാത്രമാക്കി മാറ്റുന്നു എന്നുള്ളതിന് വലിയ ഉദാഹരണമായിരിക്കും സിനിമ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നമോ നാരായണൻ. எனக்கு வந்து நெக்க மம்முட்டி சாரோட இது ரெண்டாவது படம். ஃபஸ்ட்டு படம் வந்து எனக்கு நான் மலையாளத்தில் பண்ண ஃபர்ஸ்ட் படமே வந்து தாப்பானா. ஜானி ஆண்டனி சார் தான் எனக்கு ஃபஸ்ட்டு மலையாளத்தில் இன்ட்ரடியூஸ் பண்ணி வச்சார். அதில் ரெண்டு படம் பண்ணேன். அப்போ சாரை பார்த்தப்போ எனக்கு ஃபஸ்ட்டு டேயே ரெண்டு பேருக்கு நான் காம்பினேஷன். அதுக்கு மாதிரி நான் ஒரு 30 படம் பண்ணிட்டேன் தமிழில். ஆனால் சார் பார்த்தோன்னா அப்படியே கை காலம் நடுஞ்சு ஆரம்பிச்சிருச்சு எனக்கு. 3 டேக்கு 4 டேக்கு அவரை கூப்பிட்டு சார், இல்லை இப்படி செய்ய இப்படி செய்ய அப்படின்னு சார் சொல்லி கொடுத்தாரு. அப்போ அது இந்த படத்துலேயும் அப்படி தான் இருக்குது. இப்போயும் இப்படி தான் லைட்டாக உள்ள காலில் அடுங்கிக்கிட்டே இருக்குது. ஷவரி என்னன்னு தெரியல. அது எனக்கு எனக்கு நம்ம அங்கே உட்காந்தேன் சார், இங்கே உட்காந்து அங்கேயோ பக்கத்தில் உட்காரங்க எனக்கு பயம் தான் இருந்துச்சு.